ശബരിമലയിൽ വഴിപാട് കിട്ടിയ സ്വർണവും വെള്ളിയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാനുള്ള ഓഡിറ്റിംഗ് തുടങ്ങി. സ്ട്രോങ് റൂം അഹസർ പത്തനംതിട്ട ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തിച്ചു. അതിനിടെ ഓഡിറ്റിംഗ് നടക്കുന്നതിന് മുൻപ് ഞായറാഴ്ച ഓഫീസിലെത്തി ജീവനക്കാർ രേഖകൾ ശരിയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. അതേസമയം വഴിപാടായി കിട്ടിയ സ്വർണത്തിൽ കുറവില്ലെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. അക്കാര്യം പരിശോധനയിൽ തെളിയും. മഹസർ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവന്നത് ഓഡിറ്റിംഗിന് സൗകര്യമൊരുക്കാനാണെന്നും ഡി സുധീഷ് കുമാർ വിശദീകരിച്ചു. ഇതിന്റെ സത്യാവസ്ഥ, ഒരു ഗ്രാം സ്വർണം പോലും, നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രാം സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മഹസർ കൊണ്ട് തന്നെ ബോധ്യം വന്നിരിക്കുകയാണ്. ശബരിമലയെ തകർക്കുന്നതിനുമല്ല ഈ ഇതുവരെ കാണിക്കയിൽ വന്ന കുറവ്. ഇനി ഇത് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തു എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയാൽ ശബരിമലയുടെ വരുമാനത്തെ വളരെയേറെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കൂടി ആവട്ടെ എന്ന് കമല്ലും ഏതെങ്കിലും ദുരുദ്ദേശപരമായ ചിന്താഗതിയോട് പ്രവർത്തിച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു. ശ്യാംകുമാർ, പതിവിൽ നിന്ന് വിഭിന്നമായി ഇന്നലെ ഒരു ജീവനക്കാരൻ എത്തുന്നു, രേഖകൾ ശരിയാക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഓഡിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഓഡിറ്റിംഗ് ആരംഭിച്ചു രാവിലെ 9 മണി മുതലാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസ് പത്തനംതിട്ടയിലുള്ള ദേവസ്വത്തിൻ്റെ ഓഫീസിൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ശബരിമലയിൽ ഭക്തർ നൽകിയ സ്വർണവും വെള്ളിയും ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ രജിസ്റ്ററും ഒപ്പം ആറന്മുളയിലെ സ്ട്രോങ് റൂം രജിസ്റ്ററും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് പരിശോധിക്കുന്നത്. അതായത് ശബരിമലയിൽ സ്വർണം സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു രസീത് നൽകുകയും അത് 4-ാം കോളത്തിൽ രേഖപ്പെടുത്തുകയും അത് മഹസറിലേക്ക് മാറ്റുമ്പോൾ 8-ാം കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. എന്നാൽ ഇത് ഈ ആറന്മുള സ്ട്രോങ് റൂമിലിരിക്കുന്ന മഹസറിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് സംശയം ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഓഡിറ്റിംഗ് വിഭാഗം ഇത്തരമൊരു പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. ഹൈക്കോടതി നിയോഗിച്ച ഓഡിറ്റിംഗ് സംഘം, സീനിയർ ഓഡിറ്റർ പ്രതാപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അവധിയായിരുന്നിട്ട് കൂടി ദേവസ്വം ഓഫീസിലെ ജീവനക്കാരിൽ ഒരു വിഭാഗം ഇവിടെ എത്തുകയും രേഖകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഓഡിറ്റ് വിഭാഗത്തിന് സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. അതേസമയം ഇതും ചില സംശയങ്ങൾ ഉയർത്തുന്ന കാര്യം തന്നെയാണ്. അതേസമയം ഏതെങ്കിലും വിധത്തിൽ സ്വർണത്തിലോ വെള്ളിയിലോ അളവിൽ കുറവുണ്ടായിട്ടില്ലെന്നും ഇത് വ്യാജ പ്രചാരണമാണെന്നുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഓഡിറ്റിംഗ് പൂർത്തിയാവുമ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തത വരികയുള്ളൂ. അഥവാ ഈ മഹസറും രജിസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ആറന്മുള സ്ട്രോങ് റൂമിൽ മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കും. സുജിയ, ശ്യാംകുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്. ഇതിന്റെ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം.